ഡാൻസ് കളിക്കാൻ അറിയാം. ഇത്രയും വരെ പറ്റും, അതിനപ്പുറത്തേക്ക് പോകാൻ പാടാ. അതിനപ്പുറം പോകാൻ പാടാണോ? വലിയ പാടാ. എന്ത് പറഞ്ഞാലും അതിന് തിരിച്ച് ഭയങ്കരമായിട്ട് എവിടുന്ന് എന്തൊക്കെ വാക്കുകളൊക്കെയാണ് വന്ന് വീഴുന്നത്. ഒരുപാടൊന്നും വരാറില്ല, ഞാൻ എപ്പോഴും കൃത്യമായിട്ട് ആവശ്യമുള്ളത് അളന്ന് മുറിച്ച് പറയാറുള്ളൂ. ഒരുപാട് വാക്കുകളുണ്ടെന്നുള്ളത്. സ്പീഡ് വെറുതെ നമ്മൾ കേൾക്കുന്നവന്റെ സമയം കളണ്ടല്ലോ. മനുഷ്യന് ഏറ്റവും കുറവുള്ള സാധനം സമയമല്ലേ? അതുപോലെ തിരിച്ചു കിട്ടാത്ത സാധനങ്ങളുടെ നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. അതിൽ തിരിച്ചു കിട്ടാത്ത സാധനങ്ങളിൽ ഏറ്റവും വലുതാണ് സമയം എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഒരാളുടെ സമയം കളയാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും ശ്വാസം വിട്ടോ? ശ്വാസം രണ്ടു പ്രാവശ്യം വിട്ടു, ജീവൻ കിടക്കാൻ വേണ്ടി മാത്രം. എന്റെ ദൈവമേ, ശരിക്കും പറഞ്ഞാണല്ലോ, മുതലേ നൈസ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് പിഷാരടിയായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ഈ സ്പോണ്ടാനിറ്റിയും പിഷാരടിയായിട്ടും ഭയങ്കര കോമ്പിനേഷൻ. മുതലാളിയും വളരെ എന്നെ കൊണ്ടുവന്ന പോലെ തന്നെ ഗവൺമെന്റ് സർക്കസിൽ നിന്ന് മൃഗങ്ങളെ നിരോധിച്ച സ്ഥിതിക്ക് കൊച്ചിനെയും കൂടെ കൊണ്ടുവന്നത് നന്നായി കോമ്പൻസേറ്റ് ചെയ്യേണ്ടതല്ല. മുതലാളി ബുദ്ധിയുള്ള ആളാണ്. ഞാനൊരു ആങ്കർ എന്നുള്ള നിലയിൽ ഓക്കെ, വേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? എന്നെ കണ്ടുപിടിക്കണം. കറുതീർന്ന ഒരു മാതൃക ഉള്ളപ്പോ നിങ്ങൾ ആ മാതൃക കണ്ടെങ്കിൽ പഠിക്കുക. ഒരുപാട് പേര് അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നെ ഒരു ഗുണം വേണ്ട, സ്വയം പോകുന്ന സ്വഭാവം പാടില്ല. ഒരു ആങ്കറിന് സ്വയം പോകുന്ന സ്വഭാവം പാടില്ല, പക്ഷെ എന്നെ കണ്ടുപിടിച്ച കൃത്യമായിരിക്കും. എന്നെ കണ്ടുപിടിക്കുക. വീണ്ടും മറ്റുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പൊ തരവും. എനിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്, കാരണം എല്ലാ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ കലാരൂപങ്ങൾക്കും കായിക രൂപങ്ങൾക്കും എല്ലാം ഭാഷ ഒരു പ്രശ്നമാണ്. എന്നാൽ ഈ ലോകത്ത് ഭാഷ വേണ്ടാതെ നമുക്ക് കാണാവുന്ന കലയുടെയും കായികത്തിന്റെയും കൂടെ ഉള്ള നല്ലൊരു മിക്സ് ആണ് സർക്കസ് എന്ന് പറയുന്ന കലാരൂപം. അപ്പൊ സർക്കസിന്റെ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റിയത് എനിക്കും വളരെ സന്തോഷമുണ്ട്. കൂടുതൽ സന്തോഷിപ്പിക്കട്ടെ. എങ്ങനെയാണ്, രണ്ട് ഗസ്റ്റുകളും കൂടി ഉണ്ട്? ഉണ്ടോ? ഈ രണ്ട് ഗസ്റ്റുകൾ എന്ന് പറയുന്നത് പിഷാരടി ചേട്ടൻ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. മമ്മൂട്ടി മോഹൻലാലും ഷാറുഖ് ഖാനും അമീർ ഖാനും അല്ല, സൽമാൻ ഖാനും അമിതാഭ് ബച്ചനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവർക്കൊക്കെയാണ്. അയ്യോ സോറി ചേട്ടാ, ഞാൻ ഫേസ്ബുക്ക് തപ്പി കഴിഞ്ഞപ്പോൾ കൊച്ചിയിലുള്ള രണ്ടുപേരെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അവർ വേൾഡ് ഫേമസ് ആണ്. ഫേസ്ബുക്ക് ഒക്കെ ഞാൻ കൂലി കാണാൻ നിർത്തി നോക്കുന്നത്, അതുകൊണ്ട് അവരാരെങ്കിലും അറിയാതെ എടുത്തിട്ടുണ്ടാവും. ഞാൻ വിളിച്ചു നോക്കാം, അവരെ അറിയില്ലോ എന്നുള്ള ചേട്ടൻ തന്നെ നോക്കി. ഉറപ്പായിട്ടും നോക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം പക്രു ചേട്ടൻ ആൻഡ് ടിനി ടോം ചേട്ടൻ. കുട്ടികളുടെ മനസ്സാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്, പക്ഷെ പിള്ളേരുടെ മനസ്സുകൾ അതല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. എനിക്കിന്ന് ഇപ്പൊ നന്നായിട്ട് ചോദിക്കുന്നുണ്ട്, ചില ഈ ബാലമാസികളിലൊക്കെ ഒന്നു മുതലുള്ള കുത്തുകൾ യോജിപ്പിക്കാന്ന് പറയും. ഇത് യോജിപ്പിച്ചാൽ നമുക്ക് ഒരു അക്ഷരം കിട്ടും, ഒരു മൃഗത്തെ കിട്ടും. ഇതിപ്പോ ഞങ്ങളുടെ തല തമ്മിൽ കുത്തായിട്ട് യോജിച്ചാൽ എം എന്ന് എഴുതിയ പോലെ ഉണ്ടാവും. ഇത് നോക്കി കൃത്യമായിട്ടില്ലേ? മഴവിൽ മനോരമ, അതിന്റെ ഷോർട്ട് ഫോം ആണ് നിൽക്കുന്നത്. എം നിൽക്കുന്നു, നമ്മള് ബിഗ് ഫോം. ഇതിന്റെ എംബ്ലം പോലെ, മനോരമ ചാനലിന്റെ എംബ്ലം പോലെയാണ് ഈ നിൽക്കുന്നത്. അല്ല, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ നീ ഒന്നും അടിപൊളി. അല്ല, പിഷാരടിയുടെ ഇൻട്രോ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മള് വീട്ടുകാർ പറയും നിർബന്ധപൂർവ്വം റേഷൻ കടയിൽ പോയിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ടിരാൻ പറ്റും, ഒരു താല്പര്യം ഇല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് റോട്ടിൽ കൂടി പോകുമ്പോൾ തെരുവ് സർവീസ് അമ്മ വരില്ലേ, തുത്തുക്ക് തുത്തക്ക് അന്നാ കണ്ടുകളെ. അതെ, ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഡാൻസ് കളിക്കാൻ പറ്റില്ല, ഞാൻ പറ്റില്ല. എനിക്ക് താളം എന്ന് പറയുന്നത് ഇച്ചിരി പ്രശ്നമുണ്ട്. അത്യാവശ്യം ഡാൻസ് ചെയ്യേണ്ടത് വന്നിട്ടില്ല എനിക്ക്. ഇപ്പൊ അതുമല്ല പഞ്ചാബി ഡാൻസ് എനിക്ക് ആകെ പാടാ. പഞ്ചാബി ഡാൻസ് തൊട്ട് എനിക്ക് ആകെ വന്നവർ ഒരു ഷോയ്ക്ക് പോയപ്പോ ഒറ്റ പഞ്ചാബി ഡാൻസറിനെ പരിചയപ്പെട്ടവരാണ്. ഒറ്റ ഡാൻസ് കാരണം അവിടെ തുടക്കത്തിൽ താടിയും തലകടിച്ചൊരു സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ ഓപ്പണിംഗ് ഡാൻസ് ചേർത്ത് അതിനകത്ത് ഇവൻ പഞ്ചാബി. അത് കഴിഞ്ഞ അടുത്ത ഡാൻസ് വന്നപ്പോ ഏതോ ഹിന്ദി പാട്ട് ബത്തമീസിൽ എന്ന് പറഞ്ഞ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുമ്പോൾ അതിനകത്ത് ഇവൻ പഞ്ചാബി. ലാസ്റ്റ് വേറെന്തോ വളരെ മലർകളെ എന്ന് പറഞ്ഞ പാട്ട് അതിനകത്ത് ഇവൻ പഞ്ചാബി. അപ്പൊ ഇവൻ പതുക്കെ സൈഡിൽ വന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് നിങ്ങള് എല്ലാ ഡാൻസിനും പഞ്ചാബി ആണല്ലോ കളിക്കുന്നത്. അല്ലേട്ടാ, കാലെ കുപ്പിച്ചില്ലുകൊണ്ടിരിക്കുവാ, നാല് ദിവസമായിട്ട് ഇത് മാത്രം നിക്കാൻ പറ്റുന്നുള്ള അവര് രണ്ടു കാലം കുത്തിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഭാവത്തിന് അതേ പഞ്ചാബി ആയിട്ട് എനിക്ക് ആകെ ഉള്ള ബന്ധമുള്ളൂ. അപ്പൊ പിഷാരടി ആദ്യത്തെ വിറ്റ് തന്നെ ഏറ്റിരിക്കുകയാണ്, ചീറ്റിപ്പോയി രക്ഷപ്പെടുത്തി എടുക്കണ എല്ലാ വിറ്റുകളും. ഇന്ന് ഇവരൊക്കെ ആ കൂട്ടത്തിൽ എല്ലാം കയ്യിന്ന് പോകും. ഇല്ല, ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഭയങ്കര രസമായിരിക്കും, കാരണം നിങ്ങൾ മൂന്ന് പേരും ഒരൊറ്റ പെൺകുട്ടിയായിട്ട് ഞാൻ. അല്ല, തുടങ്ങാറായോ? പറയണം, ബെല്ലടിക്കാനാ? കാരണം നമ്മള് പണിയെടുക്കാതെ തന്നെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് മിമിക്രിക്കാരെ വന്നിരിക്കുന്നത് തന്നെ. ഞങ്ങൾ അവിടെ ചെന്നിരിക്കാം. നിങ്ങള് സീറ്റില് ഇരുന്നോളൂ, പക്ഷെ എനിക്ക് പിഷ കിട്ടാൻ കുറച്ചു നേരം കൂടി ഇവിടെ വേണം. അത് ശരി. അല്ല, അങ്ങനെയൊക്കെ ആയി.
നീ പറഞ്ഞാ സത്യം, പുതിയ ആഭരണം കിട്ടി. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും, പുതിയ ആഭരണം കിട്ടുമ്പോ പഴയത് കളയും. അല്ല ഈ വേറെ ഒരു കഥ കേട്ടെ, പണ്ടൊരു പടത്തിലെ അങ്ങ പോലെ മോലാളി. അല്ല ഞാൻ ഇപ്പളെ നടന്നാലേ അടുത്ത എപ്പിസോഡിന് അവിടെ ചെല്ലും. അടുത്താഴ്ച പെട്രോൾ ആവും. പകർച്ച നിക്കണമെന്ന് പറയുന്നതേ അതിനെ കുറിച്ചൊന്നും അല്ല. പഴയ ഒരു പടത്തില് ഒരു ശാരദ ആരോ ബസ് സ്റ്റോപ്പിൽ ബസ് കത്ത് നിൽക്കുക, അപ്പൊ ജോസ് പ്രകാശ് വന്നിട്ട് പതുക്കെ ചില്ലു താത്തി, ചില്ലു താത്തിട്ട് കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. ഈ നോട്ടം കാരണം ശാരദക്ക് ഭയങ്കര സങ്കടം. പുള്ളിക്കാരത്തി ഒരു കൊടയൊക്കെ കഴിഞ്ഞു, പുള്ളിക്കാരത്തി അവിടെ കിടന്ന് വേർക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഒരു ഒരു 3 മിനിറ്റോളം ഇത് തന്നെ പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുന്നു, പുള്ളിക്കാരത്തി ഇങ്ങനെ വേർപ്പ് ഉടയ്ക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പതുക്കെ കാറ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ജോസ് പ്രകാശിന്റെ ഒരു ഡയലോഗ്, സൗന്ദര്യമുള്ള പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ നോക്കുന്നത് ഒരു പതിവാണെന്ന്. അതുപോലെയാണ് കണ്ടപ്പോ കുട്ടികൾ എന്നെ മാത്രം ഇവിടെ പിടിച്ചു നിർത്തി. അത് ഉണ്ടാവും, ഏത് കുട്ടികളല്ലേ പറയൂ. പക്ഷെ ആക്ച്വലി എന്താ സംഭവം ഇവർക്കൊക്കെ ഓൾറെഡി പണി കിട്ടി, അതുകൊണ്ടാണ് ഇവര് രക്ഷപ്പെട്ട് അവിടെ പോയിരിക്കുന്നത്. അല്ലേ പക്രു ചേട്ടാ, പിന്നെ എല്ലാ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ ഇതേപോലെ ഗസ്റ്റുകളെ വിളിച്ചു വരുത്തിട്ട് ഞാൻ അവരുടെ അടുത്ത് കുറെ സ്നേഹത്തോടെ ഒക്കെ പറഞ്ഞു, ഇത് പിന്നെ ഞാൻ പണി തരാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാനല്ല ചെയ്യുന്നത്, ഇവിടെ ഇപ്പൊ പിഷാരടി ചേട്ടനാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഒരു പെർഫോമൻസ് നമുക്ക് എല്ലാവർക്കും. അറിഞ്ഞിരുന്നില്ല ദേവി കടാക്ഷ ഇത്ര ഉണ്ടാവും എന്നുള്ളത് ഈ സമയത്ത്. ഒരു പെർഫോമൻസ്. ഇപ്പൊ പണി കിട്ടി, പണി കിട്ടി എന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് പണി സംബന്ധമായിട്ടുള്ള കാര്യം തന്നെ പറയാം. നമ്മള് ഓരോരുത്തരുടെയും സംസാരത്തിനൊരു ശൈലിയുണ്ട്. ആ ശൈലിക്ക്, ആ ശൈലി വിടാതെ ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ട്. ചിലർക്ക് നമ്മുടെ സംസാര ശൈലിയിൽ അവർക്കൊരു ജോലി ഇണങ്ങും അല്ലേ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇണങ്ങുന്ന രണ്ട് ജോലികൾ രണ്ടുപേരുടെ ശബ്ദത്തിൽ ഞാൻ ചെയ്തു തരാം. ഒന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ടോൺ അത് തന്നെ ആകണല്ലേ. അദ്ദേഹത്തിന് ഒരു ചെറിയ ജോലിയുടെ സംസാരവുമായിട്ട് അതിന്റെ ഒരു സാമ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മള് ചില പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരൊക്കെ ഇല്ലേ, അവരുടെ സംസാരവുമായിട്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിന് വേണേ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം കാണിച്ചു കഴിഞ്ഞാല്, ഇവിടെ ജാൻസിയെ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുക, ജാൻസിയെ സംബന്ധിച്ചിടത്തോളം ജാൻസിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. ജാൻസി ഗ്ലോറി, ജാൻസിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തിക്കേ. ജാൻസിക്ക് കൂടുതൽ കൂടുതൽ സൗഖ്യം വന്നുകൊണ്ടിരിക്കുക, സൗഖ്യം കിട്ടിക്കഴിഞ്ഞു ഇതാ ജാൻസി, ജാൻസിക്ക് എല്ലാവിധ സൗഖ്യങ്ങളും. പ്രസ് ദ ലോർഡ്. ഇനി നമ്മള് ഈ ഏറ്റക്കുറച്ചിലുകൾ വെച്ച് നോക്കിയാല് വി എസ് സഖാവിന് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞാല്, എവിടെ നീട്ടും എവിടെ കുറുക്കും നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം ഒരു കായ്ക്കോല ലേലം വിളിക്കുകയാണെങ്കിൽ പകുതിച്ചാരനെ വിളിച്ചോളോ, 200 കേറ്റി വിളിച്ചോ, 100 വിളിച്ചോ. ഏ തളത്തിൽ ദിനേശൻ തന്ന കായ്ക്കോല ലേലം 100 ഒരു തരം, 200 200 ഒരു തരം, 210 ഒരു തരം, 2 ലേലമുറപ്പിക്കാൻ പോവുകയാണ്. 300 ഒരു തരം, 2 ലേലമുറപ്പിച്ചിരിക്കുന്നു. പിഷാരടിക്ക് പറ്റിയ പരിപാടി എന്തായിരിക്കും ഈ ശബ്ദം കൊണ്ട്? ഏ പിഷാരടിക്ക് പറ്റുന്ന എനിക്ക് തോന്നുന്നത് നാളെയാണ്, നാളെയാണ്, നാളെയാണ് ബംഗാൾ ഭൂട്ടാൻ നറുക്കെടുപ്പ്. ഞാൻ അത്രക്ക് സ്പീഡില്ല ചേട്ടാ. ആ ചേട്ടൻ ഇപ്പൊ ചെയ്തപ്പോ നല്ല സാമ്യത തോന്നുന്നുണ്ടോ? ശ്രമിക്കാൻ ചേട്ടന് നല്ല ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന പോലെ അതിലേക്കൊക്കെ പോകാൻ പറ്റും. ഇവിടെ വന്നാൽ സാധാരണ ഈ സർക്കസിൽ വരുന്ന കാണികളെ കൊണ്ട് അധികം പണിയെടുപ്പിക്കാറില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതായ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ കഴിക്കാമായിരുന്നു. Definitely ഉണ്ട്. What is that? To see. What's that? I am always asking. I am waiting for that. Nothing yeah, but I would here. Like to do that. Before that, you'll have to take your seat. Sure. But before going, yeah. You will have to do the sound what, of Pinarayi Vijayan. And can you do that? I want one more sound. Yeah, and yeah. You can do the sound and then you can take your seat. If you have a job in the world, 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 100 വെളിച്ചെണ്ണ 1 പാലക്കാട് മട്ട 10 ഒരു ചാക്ക് കഴിഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് പോവാമല്ലോ. ഡെഫിനറ്റ്ലി നല്ലൊരു കൈയടി കൊടുക്കാം പ്ലീസ്. താങ്ക് യു. ഒരിക്കൽക്കൂടി ഞാൻ നിങ്ങളെ 3 സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കോമഡി സർക്കസിലേക്ക്. ഇന്ന് നമുക്ക് സ്ഥിരം കാഴ്ചയിലേക്ക് കടന്നാലോ? റെഡി അല്ലേ? പിഷാ റെഡിയാണ്. മരുവും കാലോലം കിളികൾ പതിവായേവം കൊന്നാ
ഹലോ സിസ്റ്റർ, ഹലോ, എവിടെ പോവാ? ട്രിപ്പിടാ. ട്രിപ്പിടന്ന്? ഞാനിവിടെ വരട്ടെ? താല്പര്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. അപ്പൊ വരണം. പിന്നെ നിങ്ങൾ മൂന്നുപേരും ഇവിടെ വന്നിരിക്കുന്ന സ്റ്റോറിലോട്ട് വന്ന് ഗുളി വാങ്ങിക്കാൻ ഞാൻ എന്താ? അല്ല, സാധാരണ കൊണ്ടുതരാറാണല്ലോ പതിവ്. അയ്യോ, ഇവിടെ ഇരുന്ന് അങ്ങ് മുണങ്ങി പഠിച്ചാണ്. അല്ല സിസ്റ്ററെ, ഇതെന്താ എല്ലാവർക്കും ഒരേ ടൈപ്പ് തന്നെ ഗുളിക കൊടുക്കുന്നത്? ഈ ഗുളിക തന്നെ ഇവിടെ ഉള്ളത് ഭാഗ്യം എന്നങ്ങ് വിചാരിച്ചാ മതി. അല്ലേ, ഇതെന്താണ്? ഈ ഗുളികയുടെ പേരെന്താണ്? പാഞ്ചാലി എന്നാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ? അങ്ങനെ പറയാനിപ്പോ നിങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളു. അപ്പം ഞാൻ വേറെ വല്ലതും അങ്ങ് ആയിപ്പോ, അതുകൊണ്ട് പറയുന്നില്ല. സൈലൻസ്. എനിക്ക് നിർബന്ധമാണ്. എന്താ സൈലൻസ്? ആ, പിന്നെ ഒരു കാര്യമുണ്ട്. കുഞ്ഞിന് ഗുളിക പുറകെ വരും. കുഞ്ഞോ? ഒരു ഗുളിക വേണം. എനിക്ക് കുഞ്ഞുണ്ട്. ഉണ്ടല്ലേ, അതെന്റെ തെറ്റല്ല. സൈലൻസ്. ആക്കുന്നിട്ടേ ഇങ്ങനെ കാണിക്കാനല്ല പറഞ്ഞേ, വൃത്തിയായിട്ട് നിട്ടേ. മുട്ടുവേദന കുറവുണ്ട്, നാളെ തന്നെ പൊക്കോണം. ഇവിടെ ബെഡൊഴിവില്ല. അത് എന്റെ കണ്ണുകൊണ്ട് തന്നെ മുട്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അല്ല, നിനക്ക് മുട്ടൊക്കെ ഉണ്ടോ? പിന്നൊരു കാര്യം, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ കാണും. എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. രാവിലെ ഡോക്ടർ വരുമ്പോ പറഞ്ഞാ മതി. സിസ്റ്റർ, നല്ല തലവേദന ഉണ്ട് രണ്ടു ദിവസമായിട്ടേ. നല്ലതാണ്, കുറച്ച് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ഇല്ലാത്തപ്പോ എടുക്കാം. എന്റെ പേര് ഞാൻ പാലക്കാട് മുണ്ടൂര്ന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരാണേ. ആണോ? എന്താ ഇവിടെ വരാനുള്ള കാരണം? എന്തു പറ്റി? ഇവിടെ താലൂക്ക് ആശുപത്രി അല്ലേ ഇത്? ഓ അതെ. ആ, എന്റെ ഭാര്യയാണ്, ഞാൻ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ കാണാൻ വേണ്ടി വന്നതാ. അയ്യോ, എന്തു പറ്റി ഭാര്യക്ക്? അവൾക്ക് ചെറുതായിട്ട് ഒന്ന് ഗർഭിണിയായി. ശശി മുണ്ടൂരെ, ഭാര്യക്ക് ഗർഭം. ഇത് എറണാകുളം അല്ലേ? നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും നല്ല ആശുപത്രി കാണിച്ചാ പോരായിരുന്നോ? ഞാൻ എന്റെ പെണ്ണിനോട് പറഞ്ഞതാണ് നമുക്ക് അവിടെ കാണിക്കാന്ന്. അപ്പൊ അവള് പറയാണ്, വേണ്ട, എന്റെ ആൾക്കാർക്ക് എറണാകുളത്തല്ലേ ഇവിടെ മതിയെന്ന്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ മോള് കേറിട്ടില്ലേ, കള്ള് ചെത്തലാണ് എന്റെ പണി. ആണോ? പാലക്കാട്. പാലക്കാട്. അപ്പൊ ചേട്ടന്റെ അവിടെ വന്നാൽ കള്ള് കിട്ടുമല്ലേ കുടിക്കാൻ? പിന്നെ കള്ള് കുടിച്ച് കുടിച്ച് മരിക്കാ. അല്ലല്ലോ, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഈ കുടുംബാസൂത്രത്തെ കുറിച്ചൊന്നും അറിയില്ല? അഞ്ചു മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എല്ലാ സൂത്രത്തെ കുറിച്ചും അറിയാം. പക്ഷെ അല്ലേ, ഞാൻ നാല് മക്കളായിപ്പോ, രണ്ടാണും രണ്ട് പെണ്ണും. ഈ രണ്ടാണും ഞങ്ങൾ എന്റെ ഭാര്യനോട് പറഞ്ഞു, നമുക്ക് ആണിന് ആണും പെണ്ണിന് പെണ്ണുമായി. ഇനി നമുക്ക് വേണ്ടല്ലോ എന്ന് വെച്ചപ്പോ എന്റെ പെണ്ണ് പറഞ്ഞു, ശരി ഇനി നമുക്ക് വേണ്ട, ഇനി ഞങ്ങൾക്ക് കുട്ടികളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ പ്രോത്സാഹനം. ഓ, 6000 രൂപ. അപ്പോ ഒരു ഗർഭിണിക്ക് 6000 രൂപ വെച്ച് കൊടുക്കുമെന്ന്. അപ്പൊ എന്റെ ഭാര്യ പറയണേ, കേട്ടോ, നമ്മൾ എന്തിനാണ് അത് കളയുന്നത്? നമുക്ക് അത് വാങ്ങിക്കൂടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു പ്രധാനമന്ത്രി തരുന്നല്ലേ, വാങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ തന്റെ കല്യാണം അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുട്ടല്ലേ, ഇപ്പൊ പകർച്ചേട്ടൻ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ വന്നാൽ കള്ളു കുടിച്ച് മരിക്കാവുന്ന. പിന്നെ കള്ളു കുടിച്ച് കുടിച്ച് മരിക്ക. അത്രയും കള്ളുണ്ടോ? അത്ര കള്ളില്ല, ഉള്ള കള്ളില് പക്ഷെ പെട്ടെന്ന് കത്തുപോയി. ഇറങ്ങാനല്ല ബുദ്ധിമുട്ട്, കേറാനല്ല. അവിടുന്ന് വീണ് കഴിഞ്ഞാൽ നീച്ചു പോവാനാ ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ അത് ഇവിടുത്തെ സിസ്റ്ററാണ്, അവര് ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടിയിലാണ്. അവരെ ബുദ്ധിമുട്ടിക്കരുത്. അതാണ് ഞങ്ങൾ പാലക്കാട്ടായിരുന്നു പറഞ്ഞില്ലേ, തല നിറയെ ബുദ്ധിയാണ്. അവരൊരു ഉറങ്ങണം, നമ്മളങ്ങനെ ഉണർത്താൻ പാടില്ല. മെല്ലെ പോയിട്ട് കാര്യങ്ങൾ നനക്കണം, മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു തരാട്ടോ. മെല്ലെ മുണ്ടെടുത്ത് അവര് ഉറങ്ങാണ്. അപ്പൊ മെല്ലെ അങ്ങനെ പോയിട്ടില്ലേ, ശരി കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബ്രെഡും പാലൊക്കെ എടുത്ത് തിന്നാണ്. ചേച്ചി അതൊക്കെ മോശമല്ലേ, ചങ്ങനെ ചിന്താൻ പാടുണ്ടോ? എന്തൊക്കെ കാണിക്കുന്നത്? താൻ ആരാ? സുമതിനെ കാണാൻ പറ്റി വന്നതാണ് ശശി മുണ്ടൂര്. ഓ, അത് കൊള്ളാം.
നിങ്ങളൊന്ന് കേട്ട് നോക്കണം. രണ്ടാഴ്ചയായി സുമതി ഇവിടെ അഡ്മിറ്റ് ആയിട്ട്, ഇപ്പഴാ വന്നേക്കുന്ന ഒരു പണത്താവ്. ആ അതിന് വേറെ കാര്യമുണ്ട് ചേച്ചി, ഞങ്ങളുടെ നാട്ടില് പാലക്കാട് മുണ്ടൂര് ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 വർഷം കൂടുമ്പോഴതാണ്. സുമതർ പ്രസവം എന്ന് പറഞ്ഞ വർഷ വർഷം ഉണ്ടല്ലോ, അതിന് വലിയ പുതുമയൊന്നുമില്ല. പിന്നെ അമ്പലത്തിന് ഉത്സവത്തിന് ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആന ഇടഞ്ഞിട്ടില്ലേ, സകലമാന ആൾക്കാർ ഓടി. അപ്പൊ ആനക്ക് പാപ്പല്ലേ? ആന്റെ പാപ്പനാണോ കുട്ടിച്ചെന്നറിയില്ലേ, ഒരാള് ആദ്യം ഓർന്നു കണ്ടു. അപ്പൊ ഞാൻ ചെന്നിട്ട് നോക്കി നോക്കുമ്പോ ആന മാതാളിക്ക് നിൽക്കാണ്. അപ്പൊ ഞാൻ ധൈര്യത്തിൽ ആനയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ചോദിച്ചു, എടാ സുരേ എന്താണോ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇല്ലേ, ഈ ആന എന്നെ പിടിച്ചിട്ട് ഒറ്റ കേറാണ്. ഞാനിങ്ങനെ പറന്ന് 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 ചെന്ന് വീണതോ നാടക നടി രമണിന്റെ വീട്ടില്. എന്തിനാ കേട്ടോ അക്രാന്ത മൂത്ത് പറന്ന് വന്ന് നടന്നു വന്നാ പോരേന്ന്. മതിയായിരുന്നു, പക്ഷെ ആന സമ്മതിക്കണ്ടേ? പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു 6000 കേസ് പറഞ്ഞില്ലേ ഇവിടെ പ്രധാനമന്ത്രി, അപ്പോഴാ കിട്ടുക നമുക്ക്? അയ്യോ 6000 ഇവിടെ അല്ല കൊടുക്കുന്നത്, അത് ബാങ്കുമായിട്ടുള്ള ഇടപാട്, അത് അവരുടെ അക്കൗണ്ടിൽ വന്നോളൂ. അപ്പോഴാണ്. പിന്നല്ലേ നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് ഭയങ്കര ഭക്തന്മാരാണ്. പാലക്കാട് മുണ്ടൂര് ദേവീക്ഷേത്രം ഭയങ്കര ശക്തിയുള്ള അമ്പലം കേട്ടോ. ആ ശക്തിയുള്ള അമ്പലത്തിൽ ഒരു ദിവസം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ദേവിയെ കാക്കണേന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലേ എന്റെ കഴുത്തിൽ ഒരു പിടുത്തം. അല്ല, കമ്മത്തിയിലെ ചന്ദ്രേട്ടൻ പണ്ടാരത്തിന്ന് പൈസ എടുത്താ നായെ കൊല്ലുന്ന്. മറ്റുള്ളവരെ പൈസ അവിടെ തന്നെ കിട്ടോ? നമുക്ക് അങ്ങനൊന്നുമില്ല. നിഷ്കളങ്കനല്ലേ? ആര്? നിങ്ങളേ. നാല് നീ അല്ലി നിഷ്കളങ്ക, നിന്റെ വീട്ടുകാരെ നിഷ്കളങ്ക, പൈസ അവിടെ തന്നെ നിഷ്കളങ്കനാവും. എന്റെ പൊന്നു മനുഷ്യൻ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു നല്ല മനുഷ്യൻ, ഒരു നിരപരാധി, അത്രേ ഉള്ളൂ. അങ്ങനെ അയ്യോ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടോ? ഞാൻ തെറ്റിദ്ധരിച്ചോ? ഒന്നും തോന്നരുത്, നിങ്ങൾ ബ്രെഡൊക്കെ കഴിച്ചോളി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെറുതെ തെറ്റിച്ചു, എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ ഞാൻ ആളാകെ മാറും. എനിക്ക് ആകെ പ്രാന്ത് വന്നിട്ടില്ല, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആളാകെ മാറും. അത് എനിക്ക് ഒരു സംശയം അപ്പോഴേ തോന്നി, ഈ പുള്ളിയെ കണ്ടാൽ ഒരു സൈഡിൽ നിന്നൊക്കെ കറക്റ്റ് മോഹൻലാലല്ലേ. സാഗരങ്ങളെ ഇവിടെ നോക്കുമ്പോ മമ്മൂട്ടിയെ പോലെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, സംസാരിച്ചപ്പോ കറക്റ്റ് ലാലുകളെ ഫീൽ ചെയ്തില്ലേ? പേഴ്സണൽ ആയിട്ട് ചോദിക്കുക, എന്റെ സുമതി എപ്പോ പ്രസവിക്കും? പേഴ്സണൽ ആയിട്ട് പറയുക, സുമതിക്ക് 4 കുപ്പി ബ്ലഡ് വേണം. അതെന്താ ചേച്ചി, എന്റെ ഭാര്യ പ്രസവിച്ച് ട്രാക്കിലെ കുട്ടികളെ തന്നെയാണ്. ഏതോ അവക്ക് തീരെ ബ്ലഡ് കുറവാ, അത് തന്നെയല്ല അതിന് തീരെ ഉറക്കമില്ലെന്ന്. ഇവിടെ വന്നിട്ട് ഉറക്കില്ല? ആ ഉറക്കില്ലാത്ത കാരണല്ലേ അവൾ ഇപ്പൊ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത്. അല്ല സിസ്റ്ററേ, അതായത് ഇല്ലേ ഈ പ്രസവും ആശുപത്രി ഒക്കെ ആയിട്ട് കുറെ കാലമായിട്ട് ഇങ്ങനെ നടക്ക, ഉറങ്ങാനേ പറ്റണില്ല. ഒരു ബെഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നിട്ടൊന്ന് ഉറങ്ങിക്കോളാം. അയ്യോ ബെഡില്ല, അതൊക്കെ വീട്ടിൽ പോയി കിടന്നു ഉറങ്ങാം. ആ എനിക്ക് ബെഡ് വേണ്ട, സുമതിക്ക് ഇവിടെ ബെഡില്ലേ, ഞാൻ അവിടെ പോയി കിടന്നോളാം. ലേബർ റൂമിലോട്ട് ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ല. ആ ശരി, അപ്പൊ നമ്മൾ ആണുങ്ങളൊക്കെ മോശക്കാരായി. ഞങ്ങൾ ആണുങ്ങൾ ഇല്ലെങ്കിലേ ഈ ലേബർ റൂമിൽ തന്നെ ആവശ്യമില്ല. എന്തൊക്കെ പറഞ്ഞാൽ ചേച്ചി, 6000 കേസ് വല്ലതും നടക്കുവോ? എടോ 6000 ഞങ്ങള് ഹോസ്പിറ്റലുകാരുമായിട്ടല്ല അതിന്റെ ഇടപാട്, അതല്ല, അതൊക്കെ ബാങ്കുമായിട്ടാ. നിങ്ങൾ അങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കഷ്ടപ്പെട്ട് ഉറപ്പിച്ച് ബുദ്ധിമുട്ടിട്ടുള്ള പൈസ എനിക്ക് കിട്ടാതിരിക്കാൻ പറ്റില്ല. അതെന്തായാലും വാങ്ങും, കണ്ണോടാ കളി. പക്ഷേ എന്നൊന്നും തോൽപ്പിച്ച് ഞാൻ അങ്ങനെ തോൽക്കൂല. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ എനിക്ക് കിടക്കാൻ ബെഡും ഇതൊന്നും വേണ്ട. നാടാ ഞങ്ങൾ പാലക്കാട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തലമണ്ട നിറയെ ബുദ്ധിയാണ്. ഇവിടെ അങ്ങോട്ട് വിരിച്ച് എവിടെയാണെങ്കിലും നാടവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും, നല്ല സുഖമായിട്ട് കണ്ടോ. ഐ എന്ത് രസമുള്ള പെൺകുട്ടികളല്ലേ, അവരെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്ക, എന്ത് രസാചിത്ത. എന്താ അവിടെ കിടന്നോളാ ചേച്ചി, വേണമെങ്കിൽ ഇവിടെ കിടന്നോ. ഇടക്കിടക്ക് അങ്ങനെ റിലേ പോവാറില്ലാണ്ട് പെട്ടെന്ന് കിട്ടാറില്ല, പക്ഷെ ഇന്ന് പെട്ടെന്ന് കിട്ടി. എന്താണെന്ന് അറിയില്ല, ഈ 6000 കിട്ടാനുള്ള സന്തോഷത്തിലൊന്നും പെട്ടെന്ന് കിട്ടി. സുമതിയുടെ ഹസ്ബൻഡ് എവിടെ? ഞാനിവിടെ പല പോലെ നിൽക്കല്ലേ. സുമതി പ്രസവിച്ചു കുട്ടി. പറയരുത്, ഞങ്ങൾ പാലക്കാട്ട് മുണ്ടുകാരില്ലേ, പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടിയാണ് പെൺകുട്ടി എന്ന് പറയാറില്ല. ഞങ്ങളില്ലേ ഫ്രൂട്ട്സിന്റെ പേരാണ് പറയാറ്, ആൺകുട്ടിയാണെങ്കിൽ ആപ്പിൾ എന്ന് പറയും, പെൺകുട്ടിയാണെങ്കിൽ ഓറഞ്ച് എന്ന് പറയും. അപ്പൊ എനിക്കിപ്പോ ഓറഞ്ച് ആണോ ആപ്പിൾ ആണോ? ഫ്രൂട്ട് സലാഡ്. മനസ്സിലായില്ല? 4 പേരുണ്ട്. ആ 4 പേരോ?
ചേച്ചി സന്തോഷം കൊണ്ടാണ്. പ്രധാനമന്ത്രി ഇല്ലേ, ഒരു കുട്ടിക്ക് 6000 വെച്ചിട്ടല്ലേ പറഞ്ഞത്, ഇപ്പൊക്ക് 4 അല്ലേ, 6 × 4 എത്രയാണ്, 24,000 രൂപ കിട്ടാൻ പോവല്ലേ. കോമഡി സർക്കസ് പ്രൈസ് സ്പോൺസർ Q7 തിന്നർ. അങ്ങനെയാണ് ഇവന്റെ അച്ഛൻ ഇവന് പേരിട്ടത്. ഏതായാലും കാർട്ടൂണിലുള്ള പൂച്ചയുടെ ടീനി ടോം ഒന്നും ഇട്ടില്ല ഭാഗ്യം തന്നെ. ഇച്ചിരി കേട്ടൊരു ഒരു പവറുണ്ട്. പാലക്കാടിന് ഒരു കാര്യമുണ്ട്, പാലക്കാടുകാർ എപ്പോഴും ഓ പോസിറ്റീവ് ആണ്, കോട്ടയംകാർ ഓ നെഗറ്റീവ് ആണ്. എത്ര വലിയ ലഡു ആണേലും അതിലൊരു മുന്തിരി വെക്കുന്നത് നല്ലതാ. ചിലരൊക്കെ ലഡു മേടിക്കുന്നതന്നെ മുന്തിരിക്ക് വേണ്ടിയാണ്. എനിക്കൊരു ബക്കറ്റും കപ്പും കിട്ടും. നീ സോണിയ തമ്മിന്റെ എന്നാട് കോഫിയാടാ. ഇനി എന്റെ കൊച്ചിനെ കൊണ്ട് കട്ടപ്പുറം തുടങ്ങിയ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പിട്ടു. ഇത് കുളിക്കുന്ന ഒരു കപ്പാണ്, നമ്മുടെ മാജിക്കാരൊക്കെ ചെയ്യുന്ന പോലെയാണ്. ഈ കപ്പ് കൊണ്ട് ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം, കേട്ടോട്ടോ. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് മഹാലക്ഷ്മി സിൽസ് കോമഡി സർക്കസ് പവേർഡ് ബൈ കണ്ണംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ. അങ്ങനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് അല്ലെ. നിങ്ങൾ എൻജോയ് ചെയ്തോ? മരുന്ന് കിട്ടിയോ? ആ ശരിയാ, അത് ആർക്കൊക്കെ കിട്ടിയത്? എനിക്കും ടിനി ചേർന്നു. അതെന്താ നിങ്ങൾക്ക് മാത്രം തന്നെ? മരുന്ന് ഏക്കുന്ന പ്രായം ഞങ്ങളല്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ അതി കൂടുതൽ പ്രായമായി, ഇനി മരുന്ന് ഏക്കത്തില്ല. ഇന്ന് മിക്കവാറും ഞാൻ എപ്പിസോഡ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടും, കാരണം പിശാരടി ചേട്ടൊക്കെ മുന്നേ പിടിച്ചേക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാ. പിന്നെ പക്രു ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു ഒന്ന് വെറുതെ ചിരിച്ചേക്കണം, ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് കുലിയാ കുഴപ്പമില്ല. പിശാരടി തന്നെ പലപ്പോഴും എന്നെയൊക്കെ പിടിച്ചിട്ട് അവൻ നിൽക്കുന്നത് പല്ലിക്കൊരു വിചാരമുണ്ടല്ലോ, ഉത്തരം പല്ലിയ താങ്ങി നിൽക്കുന്നത് തിരിച്ചു. അങ്ങനെയാണ് നമ്മൾ പിടിച്ചിരുന്നില്ല, ചേട്ടൻ താഴെപ്പോ അവണ്ടാ പിടിച്ചിരിക്കുന്നത്. അതാണ് ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കുട്ടികളിയൊക്കെ കഴിഞ്ഞോ എങ്കിൽ നമുക്ക് ആരംഭിക്കാം. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോഴോ? സീരിയസ് ആയിട്ടുള്ള കാര്യം ആ കുട്ടിയോടോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ആർക്കാണ് വയസ്സായതെന്ന്. അവർക്ക് അവരുടെ ആ ഏജ് ഗ്രൂപ്പിനെ കണ്ടപ്പോ വേവ് ലെങ്ത് ഒത്തു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അങ്ങനെയാണ്. ഞാനും ടിനി ചേട്ടനും തമ്മിൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലോജിക്കൽ രീതിയിലുള്ള സീരിയസ് ആയിട്ട് പോകും. ഞാനും പക്രു ചേട്ടൻ വെച്ചാൽ കുറച്ച് കളി തമാശ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ ജുബ്ബ ഇട്ടിട്ട് ടൈ കെട്ടിയ പോലെ ഇരിക്കും. പിശാരടി ചേട്ടാ ശരിയപ്പോ, നമുക്ക് ബാക്കി ചടങ്ങിലേക്ക് കടന്നാലോ? അതായിരിക്കും ബെറ്റർ. അപ്പൊ എന്തായാലും നമുക്ക് ശൈലജ ചേച്ചിയും രതീഷ് ചേട്ടനും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എങ്ങനെ പുറത്ത്, ഞാനിങ്ങനെ ആലോചിക്കാറ് പുറത്തിങ്ങനെ ഒരു 80s ആളെ ഈ 2000s കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെ ക്യാരക്ടറിന് വേണ്ടിട്ട് മാറിയതാണ്. നമ്മള് പഠിക്കുന്ന സ്കൂളിൽ 60s മരിച്ചു പോയ സാറിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവില്ലേ ഭിത്തിയില്, പഴയ സാർ കെ കെ രാഘവൻ സാർ റിട്ടയർഡ് ആണ് 71 എന്നൊക്കെ പറഞ്ഞ ഞാൻ മുഖത്ത്. ഞാൻ തൃശ്ശൂർ ജില്ലയില് ദേശമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്. ഓ പാലക്കാടുകാരനല്ലേ? അല്ല. ഓ അപ്പൊ അത് കഴിവ് തന്നെയാണ് കേട്ടോ, കാരണം പാലക്കാട് പോയി പഠിച്ച രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ പാലക്കാട് ഭാഷ അതിന്റെ സ്ലാങ് പറഞ്ഞപ്പോഴാണ്. ചേട്ടൻ പാലക്കാട് നിന്നല്ലേ വരുന്നത്? വരുന്നത് പാലക്കാട് നിന്നല്ല, ജനിച്ചത് പാലക്കാടാണ്. ജനിച്ചത് പാലക്കാടാണ്. എന്റെ അമ്മയുടെ നാട് പാലക്കാടാണ്. ആ ഭാഷ സ്ലാങ് അതെങ്ങനെയാണ്? പാലക്കാട്ടുകാരനാണെന്നുള്ളത് ഇപ്പോഴാ ഞാൻ അറിയുന്നത്. നമ്മൾ ഇത്ര നാളൊന്ന് ചേർന്ന് ചേട്ടൻ അറിയത്തില്ലായിരുന്നു? അത് എനിക്ക് പാലക്കാട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഞാൻ ജനിച്ചത് പാലക്കാടുകാരനാണ്. പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് മാറി ജനിക്കണമായിരുന്നു, പാലക്കാട് കഴിഞ്ഞിട്ട് ആ അതിർത്തി കഴിഞ്ഞിട്ട്. എന്തിനാ നമ്മുടെ നമുക്കുണ്ടാവില്ല ഈ ശല്യം. അതെ അങ്ങനെയാണ്. പക്ഷെ എന്ന് വെച്ചാല് കേരളത്തിന് ആവശ്യമുള്ള പച്ചക്കറിയും കേരളത്തിന് ആവശ്യമുള്ള പൂക്കളും കേരളത്തിന് ആവശ്യമുള്ള പഴങ്ങളും കേരളത്തിലുള്ള എല്ലാ സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ നേരത്തെയാണ് വരുന്നത്. വിഷമടിച്ചല്ലോ തന്നത്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളോട് സ്വന്തമായിട്ട് കൃഷി ചെയ്തു. സ്വന്തമായിട്ട് ചെറിയ വിളവല്ലേ ഉണ്ടാകുന്നുള്ളൂ, വലിയ വിളവ് തമിഴ്നാട്ടിൽ നിന്ന് വരേണ്ടി വന്നേനെ. അതാണ് പറഞ്ഞത്. അതെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളത് രണ്ടുപേരും കൂടെ അയക്കോ. ഇടയ്ക്ക് നീ മറ്റേ അച്ഛൻ കൂട്ടുന്നല്ലേ എന്നെ തൊട്ടുന്നൊക്കെ.
എത്ര വലിയ ലഡു ആണേലും അതിലൊരു മുന്തിരി വെക്കുന്നത് നല്ലതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ, മുന്തിരിയുടെ സാധനമാണ് ആവശ്യമുണ്ടായിട്ടല്ലോ ഐസ്ക്രീമിന്റെ മുകളിൽ ചെറു വെക്കുന്നത്, അതൊന്നും വെക്കണം, എന്നാലേ ഫിനിഷിംഗ് ആവുള്ളൂ. എല്ലാത്തിനും വെക്കണം, അതൊരു അലങ്കാരം തന്നെയാണ്. പക്ഷെ ഇവൻ അറിയത്തില്ല, ചിലരൊക്കെ ലഡു മേടിക്കുന്നത് തന്നെ മുന്തിരിക്ക് വേണ്ടിയാണ്. ഒരു കാര്യം, ഈ പാലക്കാടാന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, പാലക്കാടിൽ ഒന്ന് രണ്ട് നർമ്മ സംഭാഷണങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. പാലക്കാട് പറയാം, പാലക്കാട് ചില ചെറിയ കാര്യങ്ങൾ അവർ ചില സമയത്ത് വലുതാക്കിയിട്ട് ചിന്തിക്കും. ഇപ്പൊ എന്റെ ഒരു അമ്മാവൻ ഒരിക്കൽ പറഞ്ഞാണ്, ഒരു എന്റെ വീട്ടിൽ അവൾ കണ്ണ കണ്ണാ നമ്മുടെ വേണു ഇല്ലേ, വേണു ഒരു പെണ്ണ് കാണാൻ പോവാൻ അവന്റെ കൂട്ടുകാരി വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല, അവസാനം വേണു പറഞ്ഞു ഞാൻ പോവോ ചോദിച്ചിട്ട് ഞാൻ പോയി വേണുവിന്റെ കൂടെ പെണ്ണ് കാണാൻ. ഞാൻ പോയപ്പോ വീടൊക്കെ ചെറിയ വീടാണ്, പെണ്ണൊന്നും വേണുവിനെ പറ്റിയ പെണ്ണൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുക്കണ്ടെങ്കിൽ ഇത്തിരി പെണ്ണിനെ വേണുവിന് കൊടുക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട പറഞ്ഞു കുറെ നേരം. അപ്പൊ അവര് വായിക്കുന്നത് വേണുവിന് എന്താ പണിയെന്ന്, അവരല്ലാണ്ട് വേണുവിന്റെ പണി ചോദിക്കോ? വേണു പൊറോട്ട അടിക്കുന്ന മാതിരി ആരെ ചതപരയില് പൊറോട്ട അടിക്കുന്നത്, വേണു ഷർട്ട് തുന്നുന്ന മാതിരി ആരെ ഷർട്ട് തുന്നുക. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാണ്ട് വച്ചു, അവരഥവാ പെണ്ണിനെ കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടം വരട്ടെ, അവർക്ക് നഷ്ടം ഉണ്ടാവട്ടെ, അവർ ഓർക്കും വേണുവിന് അയ്യോ ഞങ്ങൾക്ക് വേണുവിനെ കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു സാധനം പറയാണ്ട് വെച്ചിട്ട് അവരവസാനം പറഞ്ഞു മോളെ വേണുവിന് കെട്ടിച്ച് കൊടുക്കില്ല, വേണുവിന് കൊടുക്കില്ല പറ്റില്ല പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണുവിന് നിന്റെ മോളെ ഒന്നും വേണ്ട, നഷ്ടം നിങ്ങക്ക് തന്നെയാണ്, വേണുവിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്ന്. ഇപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് വലിയ കാര്യമാണ് അവിടെ. അതുപോലെ തന്നെ ഒരിക്കൽ പാലക്കാട് ഞങ്ങള് ഓസ്ട്രേലിയയിൽ പോയി, ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പം ഒരു മൃഗശാല, മൃഗശാലയില് ഈ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മൃഗങ്ങള്, അതിനൊന്നും ഞാൻ ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും കണ്ടിട്ടില്ല. തലയൊക്കെ ചേട്ടാ അവിടെ ചെന്ന് കാണാൻ പോയി. അപ്പൊ ഈ മൃഗങ്ങളുടെ കൂടിന്റെ ഫ്രണ്ടില് അതിന്റെയൊക്കെ പേര്, സയന്റിഫിക് നെയിം സൈബീരിയൻ ഡിപ്രോച്ചൻ, ഇതിന് ഇത്ര തൂക്കം വരും, ഇത്ര ആയുസുണ്ട്, ആഫ്രിക്കൻ കാട്ടിൽ നിന്ന് 100 കിലോമീറ്റർ അകത്ത് മലയ്ക്കകത്ത് താമസിക്കുന്ന ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് മലയാള കേരള ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. നമ്മൾ ഇത് വായിച്ച് വായിച്ച് പോകുമ്പോൾ എന്റെ മുന്നിലൊരു പാലക്കാട് ഫാമിലി അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും കൂടെ പോകുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇത് സാധനങ്ങളൊക്കെ ഈ പാലക്കാട്ടുകാരൻ അറിയാം. അപ്പൊ നിങ്ങള് രണ്ടും എന്റെ മക്കളാണ്, നമ്മൾ മൃഗശാലയിൽ കൂടെ പോവാ, അത് അപ്പൊ ഓരോ മൃഗങ്ങളാണ് അവിടെ നിൽക്കുന്നത്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മൃഗങ്ങളാണ്. അതെ, ഓസ്ട്രേലിയയിലെ ലോകത്തിന്റെ ഏതോ ഭാഗത്തെ മൃഗങ്ങളാണ്. അപ്പം ഞാൻ അച്ഛനും നിങ്ങള് രണ്ടു മക്കൾ, ഇത് ഇളയമോൻ ഇത് മൂത്തവൻ. അപ്പൊ ഞാൻ പുറകെ നടപ്പുണ്ട്, അപ്പൊ ഞാൻ കേട്ടോണ്ട് നടക്കുക കേട്ടോ, പോകൊണ്ടിരിക്കുക. കണ്ടില്ലേ മൂക്കട്ട കുക്കണാഞ്ചൻ, മൂക്കട്ട കുക്കണാഞ്ചനാണത്, അത് കണ്ടില്ലേ പാലക്കാടൊക്കെ ഉണ്ടത്, പനയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് രാത്രി കോഴിയുടെ കുഞ്ഞിനെ ഒക്കെ പിടിച്ചു തന്നു, മൂക്കട്ട കുക്കണാഞ്ചനാണത്. അപ്പോഴേ ആ മൃഗത്തിന് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു പേരുണ്ടോന്ന് ഓർത്തിട്ട് ആ മൃഗം ഇത് ആരടാ എനിക്ക് ഈ പേരിടുന്നത്, എന്താണ് നീണ്ട് നീണ്ടിരിക്കുന്ന ഒരു സാധനം തത്ത പോലെ കാണുന്നു, പേക്കാച്ചി കൊത്തി, പേക്കാച്ചിപ്പഴം ഇല്ലേ, പേക്കാച്ചിപ്പഴം, പേക്കാച്ചിപ്പഴം കൊത്തി തിന്നണ ജീവിയാണ്. നീ പേക്കാച്ചിപ്പഴം കണ്ടിട്ടില്ലേ, നമ്മുടെ പേക്കാച്ചിപ്പഴം ചുവന്നിട്ട് മഞ്ഞ ഇല്ലേ, മഞ്ഞ പച്ച കളറിൽ പഴുക്കുമ്പോ മഞ്ഞായിട്ട് വരുന്നത്, നമ്മുടെ സെക്രട്ടറി ഇല്ലേ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഖജാൻജി, ട്രഷറർ വേണു, തങ്കോട്ടിന്റെ അനിയൻ വീട്ടിലെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് പേക്കാച്ചി കൊത്തി, അതാണ് ആ സാധനം. പുള്ളി എല്ലാ മൃഗത്തിനും ഒരു പേരിട്ട്, 200 മൃഗത്തിന് ഒറ്റ നടപ്പിന് പേരിട്ടുണ്ട് ഒരു പാലക്കാടുകാരൻ അങ്ങോട്ട് പോയി. അയ്യോ പേക്കാച്ചി, പേക്കാച്ചി കൊത്തി, പേക്കാച്ചി കൊത്തി, അത് ശരിക്കും പേക്കാച്ചി കൊത്തി. ആ പുള്ളി കൊച്ചുങ്ങളെ പറ്റിക്കാനിടുന്ന പേരായിരിക്കുള്ളൂ ആ ജീവി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന 1 കോടി രൂപയ്ക്ക് വിൽക്കുക, അത്രയും ഭംഗിയുള്ള തത്തയ്ക്ക് ഇതുപോലത്തെ പേരിടുന്നത്. അങ്ങനെയാണ് ഇവന്റെ അച്ഛൻ ഇവന് പേരിട്ടത്, അറിഞ്ഞിരുന്നില്ല എന്ത് ജീവിയാന്നും മനസ്സിലായില്ല ചെയ്യുമ്പോ, അപ്പൊ ഒരു പേരും കിട്ടി. സമുദ്രം ശരിക്കുന്ന പിശുന്നേ ഉള്ളൂ, പിന്നെ 6 അടി പൊക്കം വെച്ചപ്പോ പിശാറടി എന്നങ്ങ് ആക്കിയതാ, പിശു 6 അടി. പോട്ടെ, ഏതായാലും കാർട്ടൂണിലുള്ള പൂച്ചയുടെ ടീനി ടോം ഒന്നും ഇട്ടില്ല ഭാഗ്യത്തിന്, ഇച്ചിരി കേട്ടൊരു ഒരു പവറുണ്ട് അവരുടെ എന്ന് രമേശ് പിശാരടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെടിക്കെട്ട് പോലെ ഉണ്ട്. ടീനി ടോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3.5 വയസ്സുള്ള പിള്ളേരെ നോക്കുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളില്ലേ, വീട്ടിൽ ചേച്ചിമാർ തുടങ്ങൂല്ലേ, കുഞ്ഞു പിള്ളേരെ നോക്കുന്ന ആയെ നിർത്തിയിട്ട് പിള്ളേരെ വരണം കിൻഡർ ഗാർഡൻ ഇടുന്ന പേരാ ടീനി ടോം. അല്ല പരിപാടി അവിടെയാണ്, ഇപ്പൊ ക്യാമറ മൊത്തം ഇങ്ങോട്ടായി, അല്ലാ ശരി അവിടെ പോവാട്ടോളൂ. കാരണം ആ സ്പീഡ് എന്ന് പറയുമ്പോ കറക്റ്റ് വേർഡ്സിന് ക്ലാരിറ്റി വേണം, ഫസ്റ്റ് തിങ്, പറയാൻ വാക്കുകൾ വേണം, എന്നാൽ മോഡുലേഷൻ കറക്റ്റ് ആണ്. അത് എങ്ങനെ അത് കിട്ടുന്നത്? അതൊക്കെ ചെയ്യുന്നോണ്ട് കുടുംബം കഴിഞ്ഞു പോകുന്നത്, കിട്ടാതായി കഴിഞ്ഞാൽ പട്ടിണിയായി പോവാ, അതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. എനിവേസ് ബ്രില്ല്യന്റ് പെർഫോമൻസ് ആയിരുന്നു. പക്രു ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ?
നന്നായി രണ്ടുപേരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ലാലേട്ടനായിട്ട് തിരിഞ്ഞു വരുമ്പോൾ അവർ അവിടെ ഒരു ടേപ്പർ കാർഡിന് പോകാൻ മറ്റേ ഗ്ലാസും കൊണ്ട് വരുന്ന സാധനം കൊണ്ടുവന്നില്ലേ, അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഗതിയായിരുന്നു. നല്ല രസമായിട്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആടി പോളി കലക്കി കളഞ്ഞു. അതുമല്ല, ഈ രണ്ടുപേര് തമ്മിൽ വഴക്കിടുക അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഇതിൻ്റെ ഒരു ശ്രുതി കയറി 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 മുന്നോട്ടേ പോവുള്ളൂ. ഇപ്പം രണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റിനോട് വഴക്കിടുന്ന സീൻ അഭിനയിച്ചോളാൻ പറഞ്ഞാൽ ഇവർ ഒച്ച കൂടി 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 ഇടിച്ച് നിൽക്കും. അത് എവിടെയും താത്താമല്ല. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേഴ്സായിട്ട് അഭിനയിച്ചാലാണ് നിങ്ങളാണേലും സ്പീഡും ടെമ്പോയും ഷൗട്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചൊന്ന് താഴത്തോട്ട് ഇറക്കി വളരെ ശ്രുതി താഴ്ത്തി സംസാരിക്കുക, പിന്നെ ടോപ്പിൽ സംസാരിക്കുക. നല്ല മോഡുലേഷൻ. ഇവിടെ പെയറുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഭയങ്കര ചേർച്ച. എനിക്കൊരു പേടി എന്ന് പറഞ്ഞാൽ കോമഡി സർക്കസിൽ ഒരു സമൂഹം നടക്കുന്നു. അത്രയും മേഡ് ഫോർ ഈച്ച് അതറായി മാറിയിരിക്കുകയാണ് എല്ലാരും അല്ലേ. ഓക്കെ, ചേട്ടന് ശരിക്കും മാരിഡ് ആണോ? പിന്നല്ലേ, പാലക്കാടിനെ ഒരു കാര്യമുണ്ട്, പാലക്കാടുകാർക്ക് പാലക്കാടുകാർ എപ്പോഴും ഓ പോസിറ്റീവ് ആണ്, കോട്ടയംകാർ ഓ നെഗറ്റീവ് ആണ്. അതെ, സത്യമായിട്ടും. അതായത് പാലക്കാട്ടുകാര് ഓ എന്ന് പറഞ്ഞാല് അത് പോസിറ്റീവ്. പുലിമുരുകൻ കണ്ടോ എങ്ങനെയുണ്ട്? ഓ ഊണ് കഴിച്ചു എങ്ങനെയുണ്ട്? ഓ പോസിറ്റീവ് ആണ്. കോട്ടയംകാരുടെ ഇപ്പൊ കഴിച്ചിട്ട് മറ്റേ സിനിമ ഉണ്ടോ എങ്ങനെയുണ്ട്? ഓ ഫുഡ് എങ്ങനെയുണ്ട്? നെഗറ്റീവ് ഫീൽ ആണ്. പാലക്കാടിന് ഓ പറഞ്ഞാൽ അത് പോസിറ്റീവ് ആണെന്നുള്ളതാണ് പാലക്കാടുകാർക്ക് എല്ലാ കാലത്തും. അത് എഴുതാനില്ല, അക്ഷരമാലയിൽ ഇല്ല അക്ഷരം. ഓയു അല്ല ആയു അല്ല, ആ ഇട്ടിട്ട് ഓയുടെ കുനിപ്പും കൂടി ഇടണം. വാങ്ങുന്നൊരു സാധനമാണ് തിരുവനന്തപുരത്തുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുപാട് ചിരിച്ചില്ലേ? പിന്നെ എന്റെ അമ്മ, ഈ പാലക്കാടുകാരിങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മിക്കവാറും എപ്പിസോഡ് മൊത്തം ചിരിച്ചിരിച്ച് തന്നെ ഇരിക്കുള്ളൂ. ഓക്കെ, എനിവേസ് താങ്ക് യു സോ മച്ച്, നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആൻഡ് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറ്റെ, ഈ നിൽക്കുന്ന ശരീരം ഇത്രയും ചിരിച്ചെങ്കിലും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയട്ടെ ഞാൻ, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. കാരണം ഒരു സിനിമ നടന്റെ വോയിസ് ഇവിടെ എടുക്കാന്ന് പറഞ്ഞു. നടൻ? യെസ്, നടൻ. ആരുടെ വോയിസ് ആണ് എടുക്കാൻ പോകുന്നത്? ബിജുക്കുട്ടന്റെ സൗണ്ട് തന്നെ. ഈ ബിജുക്കുട്ടന്റെ ശബ്ദം ഈ പനീരിച്ചപ്പോഴേ പെട്ടിനി ചേട്ടനും പക്രു ചേട്ടനും കൂടെയൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് പരിപാടി. അതിന് മുമ്പ് ഞങ്ങൾ ഒന്നിച്ചൊരു ട്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ബിജുക്കുട്ടന്റെ വീട്ടിൽ ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടി പോയി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പോൾസ് എന്ന് പറഞ്ഞൊരു ഡാൻസർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ബിജുക്കുട്ടൻ അമ്മേനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഇത് രാജേഷ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അത് രതീഷ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഇത് പോൾസൺ, ഡാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി പോയി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പോൾ ബിജുക്കുട്ടൻ അമ്മ ഞങ്ങളോട് വളരെ കാര്യമായിട്ട് വിളിച്ചിരുത്തിയിട്ട് ഞങ്ങളോട് കഴിഞ്ഞു, എന്നാലും പോൾസൺ എന്തു പാവല്ലേ അവൻ ഈ ചെറുപ്രായത്തിലെ ദൈവം എന്താ ഇങ്ങനെയെന്നൊന്നും പറയുന്നില്ല. ഭയങ്കര സെന്റിമെന്റ്സ്. ഞങ്ങൾക്കൊക്കെ ചായ തന്നിട്ട് പുള്ളിക്കാരൻ്റെ മാത്രം ഭയങ്കര വെള്ളവും സാധനങ്ങളും വേറെ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം അന്വേഷിച്ചപ്പോൾ എന്താണറിയുമോ, ഞങ്ങൾ ഡാൻസർ ആന്ന് പറഞ്ഞത് പുള്ളിക്കാരത്തി കേട്ടത് ക്യാൻസർ ആണ്. ഇത് പോൾസൺ ക്യാൻസർ ആണെന്ന് കേട്ടത്. അതിന്റെ സങ്കടമാണ് അവിടെ ഇരുന്നിട്ട് വെള്ളാപ്പിള്ളി നടേശൻ സാറിനെ ചെയ്യും പറഞ്ഞു. ചെറുതായിട്ടൊന്നും നോക്കാം, എല്ലാം ചെറുതായിട്ട് ചെറുതായിട്ടാട്ടോ, അതങ്ങനെയുള്ളൂ. മരുന്ന് കൊടുക്കുന്ന അങ്ങനെയല്ലേ? ചെറുതായിട്ട് ചെറുതായിട്ട്. ഓക്കെ സാർ, ഈ താറാവുകൾക്ക് പക്ഷിപ്പനീനെ പറ്റി കേട്ടിട്ടില്ലേ അവർക്ക് വരുന്നത്? ഞാനൊന്ന് പറയൂ, ഞാനൊരു കാര്യം പറഞ്ഞു. അതായത് താറാവിന് പക്ഷിപ്പനി വരും, വെള്ളത്തിൽ കിടക്കുന്ന താറാവ് പക്ഷിപ്പനി അല്ല, പിന്നെ എന്തോ പനി വരാനാണ്. ഇതൊക്കെ സാധാരണ മെയിൽ വോയിസുകളാണ് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പുള്ളിക്കാർ ചെയ്യുമ്പോഴത് ഭയങ്കര ഹ്യൂമറായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭാഷയിൽ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ പറയാം? എനിക്കൊരു ബക്കറ്റും കപ്പും കിട്ടും, ബാത്റൂമിൽ പിന്നെ നമ്മുടെ മാജിക്കാരൊക്കെ ചെയ്യുന്ന പോലെയാണ് ഈ കപ്പ് കൊണ്ട് ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം കേട്ടോ. മഹാലക്ഷ്മി സിൽക്സ് കോമഡി സർക്കസ് പവേർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിലിൽ അടുത്തതായി അടിപൊളി ഇടി വെട്ട്.
ഈ അടിപൊളി ഇടിവിട്ട് പെർഫോമൻസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സാധാരണ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെയുള്ള ഗസ്റ്റുകളെ വിളിക്കും, എന്നിട്ട് അവരുടെ പെർഫോമൻസ് ഒക്കെയാണ് ഞാൻ ആദ്യം കാണുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പ്രേക്ഷകരൊക്കെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും. ഞങ്ങളാണ് അവരുടെ കയ്യിൽ നിന്നും കിട്ടാതെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഇത് സേഫ് ആണല്ലോ, കാരണം നമ്മൾ ഇപ്പുറത്തെ സൈഡിലല്ലേ, പുറത്തിറങ്ങുമ്പോഴല്ലേ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് വരുള്ളൂ. പിന്നെ അതെ, അത് സഹായിക്കാൻ ആരുണ്ടാവില്ല, ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടാവും. ഞാനുണ്ടോ? പക്രുജാനോട് ചോദിച്ചു നോക്ക്. ഉണ്ടാവില്ല, ഇങ്ങനെ റിപ്ലൈ തരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ട്ടോ. നിങ്ങളൊക്കെ ഞാൻ അന്നോട് ഇനി മിണ്ടില്ല, ഞാൻ ഇനി മൊത്തം പിശു. അതെ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഞാൻ എന്താ വിളിക്കേണ്ട ചേട്ടാ? എന്ത് വേണേലും വിളിച്ചു, ഒരു കുഴപ്പമില്ല. പിശു എന്ന് വിളിച്ചാൽ അമീർ ഖാൻ എന്ന് വരെ വിളിക്കുന്നവരുണ്ട്. അയ്യോ, അല്ല, പക്ഷെ പേര് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോന്ന് എന്റെ കൂടെയുള്ള ധർമ്മന്റെയാ. കുറേ നാൾ കൂടെ ഒരു ദിവസം ഒരു ചേർത്ത് ധർമ്മൻ സ്ഥിരം പോകാറ്, ഞാൻ ധർമ്മൻ സ്ഥിരം പോകാറുള്ള ഒരു സ്ഥലത്ത് കയറി ചെന്നപ്പോൾ അവിടുത്തെ രണ്ട് സെക്യൂരിറ്റിമാർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കയറി ചെന്നുണ്ട്, എന്നെ കണ്ടിട്ട് കുറച്ചല്ല, ഉടനെ സെക്യൂരിറ്റി പറഞ്ഞ്, ആ കണ്ടിട്ട് കുറേ നാളായല്ലോ, നിങ്ങളുടെ കൂട്ടുകാരൻ മദനൻ എപ്പോഴും ഇവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ മദനൻ ധർമ്മനെ മദനൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കാൻ വന്നപ്പോൾ ഇപ്പോഴത്തെ സെക്യൂരിറ്റി ഈ സെക്യൂരിറ്റി തിരുതി കൊടുക്കുക, ഹലോ മദനല്ല മന്മദൻ. ഇതുപോലെ തന്നെ പക്രു കുറച്ച് കാശൊക്കെ വന്നപ്പോൾ കുറച്ച് സ്വർണ്ണമൊക്കെ മേത്തോടുവായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജിൽ അന്ന് പക്രു എന്നല്ലായിരുന്നു, ഉണ്ട പക്രു, അതായത് ഫസ്റ്റ് പടത്തിന്റെ ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഇത് സ്റ്റേജിലേക്ക് വന്നപ്പോ ഈ മൊത്തം സ്വർണ്ണമൊക്കെ കണ്ടിട്ട് ഉണ്ട പ്രഭു എന്ന് വിളിച്ചിട്ട്. ഞങ്ങള് തമിഴ്നാട് ബോർഡറിൽ നാഗർകോവിൽ ഞങ്ങൾ 6 പേര് പരിപാടിക്ക് പോയി. അനൗൺസ് ചെയ്ത് ഒരാൾ 12 പേരാക്കി. അനൗൺസ് ചെയ്ത് 12 പേര്. അല്പസമയത്തിനകം മിമിക്രി തുടങ്ങുന്നു. രമേശും പിഷാരടിയും ധർമ്മജനും ബോൽഗാട്ടിയും സാജനും പള്ളുരുത്തിയും കോട്ടയവും നസീറും എന്നും പറഞ്ഞ് എല്ലാവരുടെയും പേര് പുള്ളിക്കാരെ യും ചേർത്തിട്ട് എന്റെ അടുത്ത് നിന്നായിക്കോട്ടെ. ഞാനും പോട്ടെ മരുഭൂമി വൃന്ദാവനത്തിലോട്ടുള്ള ഞാന് പെട്ടെന്ന് ഇപ്പൊ പെർഫോം ചെയ്യണം എന്ന് പറയുന്നത്, ഈ എനിക്കൊരു ബക്കറ്റും കപ്പും കിട്ടും, നിങ്ങൾ എനിക്കൊരു ബക്കറ്റും കപ്പും തരുമോ? വേണം, ബക്കറ്റും കപ്പ്. ചെറിയ പെർഫോമൻസ് അല്ലേ, നമ്മള് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലപ്പെട്ട അനൗൺസ്മെന്റുകൾ കേൾക്കാറുണ്ട്. അനൗൺസ്മെന്റുകൾ എന്ന് പറഞ്ഞാല് നമ്മളൊരു ലിഫ്റ്റ് കയറിയാൽ അത് ഏത് നിലയാണ് എത്തുന്നത് അല്ലെ എവിടെയെത്തുന്നുള്ളൊക്കെ മനസ്സിലാകുന്ന അനൗൺസ്മെന്റുകളുണ്ട്. എന്നാൽ ചില അനൗൺസ്മെന്റുകൾക്ക് എല്ലാ സ്ഥലത്തും സ്ഥിരം ഒരേ ടോൺ വേണം. ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ, കൂത്താട്ടുകുളം വടകര വാളിയപ്പടം കാക്കൂർ അഞ്ചൽപ്പെട്ടി തിരുമാറാടി പാമ്പാക്കുട ഓണക്കോറ് പിറവം പേപ്പതി ആരക്കുന്നം ജോറ്റാനിക്കര മുളന്തുരുത്തത് പുണത്തൊഴി എറണാകുളത്തേക്ക് പോകുന്ന സംഗീത സ്റ്റാൻഡ് വിട്ടു പോകണം. ഇത് എല്ലായിടത്തും ഏകദേശം ഒരേ ടോണിലായിരിക്കും. നിങ്ങൾ ഏത് ബസ് സ്റ്റാൻഡിൽ പോകുള്ളൂ, അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുന്ന ആൾക്കാരൊന്നുമില്ല, എല്ലാവർക്കും ഏകദേശം ഒരേ ഈണം ഒരേ താളത്തിലെ ഇവർ പറയുള്ളൂ. അങ്ങനെയുള്ള അനൗൺസ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ പലതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ഞാൻ 2 അനൗൺസ്മെന്റ് ശബ്ദങ്ങൾ കേൾപ്പിച്ചു തരാം. ഇത് നിങ്ങൾ മൈക്കോ ടെക്നിക്കൽ എഫക്ട്സോ ഒന്നുമില്ല, പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള. ഇപ്പൊ ഡാൻസുകാരൊക്കെ സൂര്യകാന്തി പൂ ഒക്കെ കൊണ്ടാണല്ലോ ചിലർ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുന്നത്. ഓപ്പണിംഗ് ഡാൻസ് എന്ന് പറയുമ്പോൾ വലിയ തെർമോകോളം കൂട്ടി 5 സൂര്യകാന്തി പൂ പിടിച്ചിട്ട് അതിന്റെ ബാക്കിൽ വെറുതെ നിൽക്കുക, 5 മിനിറ്റ് ഓപ്പണിംഗ് ഡാൻസ് കഴിഞ്ഞു വന്നു, അപ്പൊ പണി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ. ഇത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിൽ ആദ്യം ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം, ഇത് കേട്ടോ. ഇത് കുളിക്കുന്ന ഒരു കപ്പാണ്, നമ്മുടെ മാജിക്കാരൊക്കെ ചെയ്യുന്ന പോലെയാണ് ഈ കപ്പ് കൊണ്ട് ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം കേട്ടോ. കൊട്ടൻ ചുക്കാതി എണ്ണ ചൂടോ ആവിയോ കിഴിയോ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ചിട്ട് ഫലം കണ്ടില്ലെങ്കിൽ കുപ്പിക്ക് പുറത്തുള്ള കവർ കളയാതെ തിരിച്ചു കൊണ്ടുതരികയാണെങ്കിൽ നിങ്ങളുടെ പണം പൂർണ്ണമായും പിരികെ തരും. കൊട്ടൻ ചുക്കാതി എണ്ണ ചെറിയ കുപ്പി 10 രൂപ, വലിയ കുപ്പി 15 രൂപ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള വേറൊരു അനൗൺസ്മെന്റിന്റെ ശബ്ദമാണ്. ആ ടോൺ കേട്ടോ കേട്ടോ. എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ജംഗ്ഷനിലും ഈ ശബ്ദം കേൾക്കാറുണ്ട് നമ്മൾ. ഈ കാണുന്ന ടിക്കറ്റിൽ നമ്മുടെ ടിക്കറ്റുകളെയും ബാക്കി കുറികളുമായി കെ എസ് ആർ പള്ളി സെമി ലക്ഷ്യ പി റോഡ് ചേർത്തല പടിഞ്ഞാറുന്ന ബൈക്കപ്പ് എന്ന അംഗീകൃത ഏജൻസിയിലൂടെ മറ്റന്നാളെ ചുറ്റി നേരം വരുമ്പോൾ അങ്ങകരെ പെരിയാറിന്റെ തീരത്ത് വെച്ച് നറുക്കെടുക്കുന്നു. കേരള സൗഭാഗ്യ, കേരള സൗഭാഗ്യ, കേരള സൗഭാഗ്യ, മറ്റന്നാളത്തെ ബാക്കി നിങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 10 മുടക്കൊരു ടിക്കറ്റ് എടുക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിരാവിലെ ഉറങ്ങി എണീറ്റ ശേഷം ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഐഡിയകളാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് വെള്ളം വരുന്നതിന് മുമ്പ്. ശരിക്കും നിന്റെ ബാത്റൂം ഒരു യുദ്ധഭൂമി ആയിരിക്കും അല്ലേ? റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നൊക്കെ കാലത്തൊരു യുദ്ധഭൂമി ആയിരിക്കും. യുദ്ധഭൂമി അല്ല, പരീക്ഷണശാല. പരീക്ഷണശാല മഹാലക്ഷ്മി സിൽസ് അവതരിപ്പിക്കുന്ന കോമഡി സർക്കസ് പവേർഡ് ബൈ കണ്ണംകുളത്തി കുങ്കുമ ചന്ദ്രാദി ഫെയർനെസ് ഓയിൽ. കറക്റ്റ് വീഡിയോ പറഞ്ഞത് കൊള്ളായിരുന്നു, പക്ഷെ മറ്റേ ഹോട്ടലിൽ ഇരിക്കുന്ന കൊടവേറിന്റെ പ്രതിമ പോലെ തല എന്തിനാന്ന് മാത്രം മനസ്സിലായില്ല.
പക്ഷേ കൊള്ളാം കേട്ടോ, കൊള്ളാം. ഇനി ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ തന്നാൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കിട്ടുമോ? എന്ത് വേണമെങ്കിലും കിട്ടും, തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ മതി. ശരി, അപ്പൊ ഇത് ഞാൻ സൈഡിലേക്ക് വെക്കാം. എന്തായാലും ഞാൻ എന്തായാലും ഇത് വീട്ടിൽ പോയി ട്രൈ ചെയ്യും കേട്ടോ. ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. അല്ല, എലീന ആദ്യമായിട്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ കാണുന്നത്, കപ്പും പക്കറ്റൊക്കെ. അല്ല, ഷവറിൽ കുളിക്കുന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇതല്ലേ കുളിക്കാറില്ലെന്നല്ല ഉദ്ദേശിച്ചത്. ഏ, അങ്ങനെയൊന്നും അല്ല, എല്ലാ ന്യൂ ഇയറിനും കുളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറയാതെ ചുമ്മാ ഒരു കൊച്ചിനെ നിർത്തിക്കൊണ്ട് പറയാതെ പച്ചമുളകൊക്കെ ചെവി തൂക്കിട്ട് ഒരു കൊച്ചു നിൽക്കുകയാണ്. ഒരു കോഴിയിൽ കിട്ടുന്ന മാക്സിമം തൂവൽ ഞാൻ എടുത്തു. ആദ്യം റെഡ് കളർ ഇട്ടു. പച്ചക്കോഴി നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ജോലി കഴിഞ്ഞോ? അടിപൊളി ഇടിവെട്ട്? ഇല്ലല്ല, കഴിഞ്ഞില്ല. അയ്യോ, ഇത് അടിപൊളി ഇടിവെട്ടിൽ ശരിക്കും ചേട്ടനല്ല പെർഫോം ചെയ്യുന്നത്, പിന്നെ വേറെ ആള് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാനല്ലേ അടിപൊളി ഇടിവെട്ട്? ചേട്ടൻ അടിപൊളി ഇടിവെട്ടാണ്. ഇത് സെഗ്മെന്റിന് പേര് നമ്മൾ അടിപൊളി ഇടിവെട്ടാണ്, വരുന്ന ആൾ അടിപൊളി ഇടിവെട്ടാണ്. ഇല്ല, ചേട്ടനാണ് അടിപൊളി ഇടിവെട്ടും. പക്ഷെ ഇതിന്റെ എല്ലാം കിടിലം എന്ന് പറയുമ്പോ ഞാൻ ഞാൻ തന്നെയാന്ന് പറയും. ഓക്കെ, ഒരു സ്റ്റാറിന്റെ സൗണ്ടും കൂടെ ഒന്ന് ചെയ്തിട്ട് ആടിന്റെ ശബ്ദം കേൾപ്പിക്കാം. ആട് സ്റ്റാറാണോ? ആട് എന്ന് പറഞ്ഞ പടത്തിൽ പുള്ളിക്കാരൻ സ്റ്റാറാണ്. അത് ശരിയാ, ആട് സ്റ്റാറാണ്. ആട് സ്റ്റാറാണ്. ആട് തുമ്മുന്നതും മനുഷ്യൻ തുമ്മുന്നതും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചുതരാം. ഓക്കെ, ആടും മനുഷ്യനും. അതെ, ആട് തുമ്മുന്നതും മനുഷ്യൻ തുമ്മുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന് തുമ്മാൻ വരും, എന്നിട്ട് തുമ്മും. അതായത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തുമ്മും. അപ്പൊ ആദ്യം തുമ്മാൻ വരും, പക്ഷെ ആടിനെ സംബന്ധിച്ചിടത്തോളം തുമ്മി കഴിഞ്ഞ തുമ്മാൻ വരുള്ളൂ. തുമ്മി കഴിഞ്ഞ തുമ്മാൻ വരും. തുമ്മാൻ വരും. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഇനി വേറെ മൃഗം. ഇനി ഇന്നത്തെ ഉള്ളതായി എന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഇടിപൊളി വേറൊരു പയ്യനില്ലേ? അവരെ പുതിയൊരു വൺമാഷോ നവാഗത പ്രതിഭകൾക്ക് സ്വാഗതം പറയൂ, അവരെ അനുവദിക്കൂ ചെയ്യാനായിട്ട്. ഉറപ്പായിട്ട് ഇത് ചെയ്തില്ലേ കുടുംബ പട്ടിണിയാവും, ഞാൻ പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും പ്രചോദനം കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ അടിപൊളി ഇടിവെട്ടിലേക്ക് അനുബാല. അപ്പൊ ചേട്ടാ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഒപ്പം സിനിമയ്ക്കകത്ത് നമ്മുടെ മമ്മൂക്കയും ചെമ്പൻ വിനോദും ചെയ്യുന്ന ആ ഒരു ഉണ്ട്, ഒരു നമുക്ക് രണ്ടുപേർക്കും ചെയ്താൽ. ഞാൻ ആരാണ്? മമ്മൂക്കയായിട്ട്. മമ്മൂക്കയായിട്ട് ഞാൻ ചെമ്പൻ വിനോദ ആയിക്കോളാം. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഞാൻ മമ്മൂക്കയൊക്കെ മറന്നുപോയി നോക്ക. അല്ല, ശബ്ദം കിട്ടിയില്ലെങ്കിലും ഉള്ള പോലെ ഞാൻ പറയുന്നതിന്റെ മറുപടി തന്നാലും മതി. ആയിക്കോട്ടെ. എങ്ങോട്ട് മാറിക്കിടോ? ഓ, ഇന്നലെ ആദ്യം ബോഡി കണ്ടതാരാ? ഞമ്മളാണ് സാർ. അതെങ്ങനെയാണ് ശരിയാവണേ? നിന്നെ ഒരുത്തവൻ വിളിച്ചോണ്ട് പോയി കാണിച്ചപ്പോൾ നീ കണ്ടേ? അതെ. അപ്പൊ ആദ്യം കണ്ടത് അവനല്ലേ? അല്ല സാർ, ആദ്യം കണ്ടത് ഞാനാണ്. നിന്നെ ആരാ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയെ? ജയരാമൻ വന്ന് വിളിച്ചോണ്ട് പോയി. ജയരാമൻ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോയി ബോഡി കാണിച്ചു? അതെ. അപ്പൊ ആദ്യം കണ്ടത് ജയരാമനല്ലേ? അല്ല സാർ, ആദ്യം കണ്ടത് ഞാനാണ്. ഇങ്ങോട്ട് വന്നേ. നീ കല്യാണ വീട്ടിൽ നിൽക്കുന്നു. അതെ. ജയരാമൻ കൂക്കി വിളിച്ച കേട്ട് നീ അടുത്ത് വരുന്നു. അതെ. ജയരാമനും നീയും കൂടെ പോയി ബോഡി കാണുന്നു. അതെ. അപ്പം ആദ്യം ബോഡി കണ്ടത് ജയരാമനല്ലേ? അല്ല സാർ, അത് ഞമ്മളാണ്. ഇതെന്ത് കോപ്പറാ, വിളിച്ചോണ്ട് പോലെ. പിന്നെ പ്രശ്നം ചേട്ടാ, നമ്മുടെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയില് നമ്മുടെ ബേബി ചേട്ടനും ക്രിസ്പിയും ചെയ്യുന്ന സൗബിൻ സാറും, അപ്പം അത് രൂപം വെച്ചിട്ടും ശബ്ദം വെച്ചിട്ടും ഇത് ചെയ്യാനായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് രണ്ടുപേരുണ്ട്. ഉമ്മൻചാണ്ടി സാറും എ കെ ആന്റണി സാറും. കേൾക്കാം, നമുക്ക് ആ ശബ്ദം കേൾക്കും. ബീച്ചിട്ടറിഞ്ഞ മറ്റൊന്ന് രണ്ട് കുട്ടികാരും മാറി ഏത് ഓപ്തി വെച്ച് വന്ന് നല്ല താങ്ങി തങ്ങി ബീച്ചിട്ട ദൈവമുണ്ട്, ദൈവമുണ്ട് ബീച്ചിട്ട. ഇല്ലടാ, അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലൊരു പൊന്നപ്പൊട്ടിന് ഞങ്ങളുടെ പൊടിക്കുറത്തില്ലായിരുന്നല്ലോ. അതെന്താ വെച്ചിട്ടൊരു മറ്റിടത്ത് വിട്ടാലും പിടിയെന്ന്? ഏ, നീ സോണിയ തമ്മില് എന്നാടും ഗോൾഫിയാടാ. ഇനി എന്റെ കൊച്ചിനെ കൊണ്ട് കട്ടപ്പന തുടങ്ങിയ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിത്ത് സോണിയോട് ചോദിച്ച ഇക്കാര്യം ചോദിക്കണ്ട, അവളീ മുത്തുതുപ്പും. ഡിങ്കോൾഫില്ലേ, ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാമാരി അടുത്തറിഞ്ഞ മനസ്സിന് വിഗ്രഹം വീണൊടിഞ്ഞു എന്ന് പറഞ്ഞ് എത്ര നേരാ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രീ ചെയ്തിട്ടും ഒരു കാര്യം ലഭിച്ചിട്ടാ. നീ എന്നെ കറിയിക്കാതടാ,
ഇതിനു മുമ്പും പലരും വിചാരിച്ചിട്ട് അത് നടന്നിട്ടില്ല. പിന്നെ അല്ലേ നീയാ. താങ്ക് യു സലിംകുമാർ ഏട്ടൻ. ഒരു ഗംഭീര തിരിച്ചുവരവ് നടൻ നമ്മുടെ നാദൃശ്ശകയുടെ കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ സിനിമയിലൂടെ. ആ സിനിമയിലെ ഒരു ഡയലോഗ് സലിംകുമാർ ഏട്ടൻ. നിനക്ക് അറിയില്ല നിന്റെ മേഹമനെ, പണ്ട് കട്ടപ്പന ചേർന്നവരുടെ നേരത്ത് 10 രൂപയുടെ വയറുപൊട്ടി ചാലയും വാങ്ങി അതിനൊരു ചാള പൂച്ച എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് ആ പൂച്ചേനെ 5 കിലോമീറ്റർ ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ചു കിടത്തി വയറിൽ ഇക്കിളിയിട്ട് ആ ചാള കക്കിച്ച് അതുകൊണ്ട് കുടമ്പുളിയിട്ട് കറി വെച്ച് തിന്നവരാണ് നിന്റെ മരംകുത്തി മോഹനായ മ്യാമൻ അഥവാ എന്റെ നേറിയ അളിയൻ. ദുൽഖർ സൽമാൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് സൈഡിൽ നോക്കുമ്പോ കറക്റ്റ് ഫീൽ. ഞാൻ അവിടെ പോയി ഇരുന്ന് കണ്ടോട്ടെ. എന്റെ കാരണം ഇപ്പോഴും അനൂപാലെ ആരാണെന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ലുലുമാളാണ് നിൽക്കുന്നത് മിമിക്രിയുടെ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരും നിങ്ങൾക്ക് വേണ്ടിട്ട്. ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ അനൂപേ, ഇരുന്ന് കാണാം സ്വസ്ഥമായിട്ട്. ഫ്രണ്ടിലാകുമ്പോ അവിടെ നിന്ന് കുറ്റം പറയും, ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ഓക്കെ. അങ്ങോട്ട് പോയപ്പോ എന്താ പറഞ്ഞേ? ഞാൻ വൃന്ദാവനത്തിലേക്ക് പോയിട്ട് വരാം. വൃന്ദ കളഞ്ഞു, വനം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കേ ശരി. അപ്പൊ ദുൽഖർ സൽമാൻ, ഹലോ. ഇങ്ങളിപ്പൊ താമസിക്കുന്ന റൂമില് പണ്ട് പാർത്തിരുന്ന ഒരു പാവം ജിന്നാ ഞാൻ. അവിടെയുള്ള സാധനങ്ങളൊന്നും വേണ്ടിയല്ല ഞാൻ താമസിച്ചപ്പോ എന്റെ കൂടെ താമസിച്ച. ഇപ്പൊ നിങ്ങള് താമസിക്കുമ്പോ നിങ്ങളുടെ താമസിക്കുന്നു. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ കളയാം. അതെ, ടെസ്സയുടെ പൂരംകടലിലേക്ക് തൃശ്ശൂർക്ക് വരാൻ പറ. പൂരത്തിനിടയിൽ ആൾക്കാരോട് ഞാനും ഉണ്ടാവും. കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ. പാലായിന്ന് വന്നു, ഇതേതല്ല ഗംഭീര പെർഫോമൻസ് നമുക്ക് തന്നു. ഇല്ല നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? താങ്ക് യു സോ മച്ച്, അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ എപ്പിസോഡിൽ കാണും തീർച്ചയായിട്ടും. ഇല്ലേ? ഓക്കെ, ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്, താങ്ക് യു. നല്ലൊരു കൈ എടുക്കാം. താങ്ക് യു. ഇന്നത്തെ സമയം ഇവിടെ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ബട്ട് ബിഫോർ സേയിങ് ടാറ്റാ ബൈ ബൈ ടു യു ഗൈസ്, ഞാൻ ചോദിക്കട്ടെ, പിഷാർ റെഡി ചേട്ടാ? തുടക്കത്തിൽ പറഞ്ഞു പിഷാർ റെഡിയാണെന്ന്. ഇപ്പോൾ എന്ത് തോന്നുന്നു? നമ്മുടെ ഫുൾ തമ്പ് കണ്ടിട്ടും നമ്മുടെ സ്കിറ്റുകൾ കണ്ടിട്ടും നമ്മുടെ ഫുൾ പെർഫോമൻസ് കണ്ടിട്ട് ഹൗ ഡു യു ഫീൽ? ഈ ഒരു ജോലി കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒരു കോമഡി ഉണ്ടാക്കുക എന്ന് പറയുന്നതിന്റെ എല്ലാ വശങ്ങളും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റാരെക്കാളും കൂടുതൽ ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷം വരാൻ പറ്റിയതിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. പക്ഷെ ഇനിയും നമ്മൾ പിഷാരേട്ടിനെ കാണും. ഇനിയും ചേട്ടൻ പെർഫോമൻസുകൾ നമുക്ക് വേണം. ഇതേ വൈബായിട്ട് തിരിച്ചെത്തില്ലേ? ഉറപ്പായിട്ടും. ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. പക്രേട്ടാ, യെസ്, എങ്ങനെയാണ്, നമ്മൾ കാണൂലേ വീണ്ടും? പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ രണ്ടുപേരെ കിട്ടി കഴിഞ്ഞപ്പോഴേ എല്ലാ തവണയും ഗസ്റ്റുകൾ വരുന്ന പോലെ അല്ലല്ലോ, കുറച്ചുകൂടെ അടുപ്പമുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് അടിച്ചു പൊളിച്ചില്ലേ? പിന്നെ ഭയങ്കര ടെൻഷൻ. സന്തോഷം, നമ്മുടെ സുഹൃത്തുക്കൾ സംഗമിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു എനർജിയാണ്, ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും ഇവനൊക്കെ കാണുമ്പോ, പിഷാരടിയിലൊക്കെ കാണുമ്പോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പക്രേട്ട്, ഞാൻ ആദ്യം ശരിക്കും വിചാരിച്ചു പക്രേട്ടൻ അവരെ രണ്ടുപേരെയും കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ബാക്കി എന്നെ മറന്നു എന്നായിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. എലീന നമ്മുടെ ഈ ഒരു ഷോയുടെ നട്ടെല്ലാണ്. അപ്പൊ ഞാൻ ഇനിയും കെട്ടിപ്പിടിക്കും. ഞെട്ടിയോ? ആ ഞെട്ടിൽ അവിടെ തന്നെ നിന്നോട്ടെ പ്രേക്ഷകരെ. ഈ ഞെട്ടിൽ ഞാൻ ഇനി റിലീസ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റാതാവും. അപ്പൊ എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്. ദിസ് ഈസ് എലീന പാടികൽ വൈൻഡിംഗ് അപ്പ് ഫ്രം മഹാലക്ഷ്മി സെൽഫ് കോമഡി സർക്കസ് പവേർഡ് ബൈ കണ്ണംകുളത്തി കുങ്കുമ ചന്ദ്രാദി ഫ്